പ്രവാചക ശിഷ്യന്മാരിൽ പ്രമുഖനാണ് അംറുമില്ലാസ്. അദ്ദേഹം ഈജിപ്തിലെ ഗവർണറായിരുന്നു. ആ രാജ്യം മോചിപ്പിച്ചത് തന്നെ അദ്ദേഹമാണ്. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈജിപ്തിൻ്റെ വിമോചന പോരാട്ടത്തിന് നേതൃത്വം നൽകിയതും അദ്ദേഹമാണ്. അതിനുശേഷം അവിടുത്തെ ഭരണാധികാരിയായി മാറി, അഥവാ ഗവർണറായി മാറി. അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദും ഒരു കോപ്റ്റ് ക്രിസ്ത്യാനിയും തമ്മിൽ മത്സരം നടത്തി. ഓട്ടപ്പന്തയമായിരുന്നു. ജയിച്ചത് കോപ്റ്റ് ക്രിസ്ത്യാനിയാണ്. ഇത് ഗവർണറുടെ മകനെ അത്യധികം അസ്വസ്ഥപ്പെടുത്തി. അദ്ദേഹം കോപാകുലനായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കോപ്റ്റ് ക്രിസ്ത്യാനിയെ ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ ഇത് അംഗീകരിക്കുവാൻ അദ്ദേഹത്തിന് തയ്യാറായിരുന്നില്ല. അതിനാൽ ഭരണാധികാരിയായ ഖലീഫയോട് ഈ വിവരം പറഞ്ഞു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു ഇത് കേട്ടതോടെ അവരെ വരുത്തി വിചാരണ ചെയ്തു. കൂടുതൽ ഗവർണറെയും വരുത്തി. സംഭവം ശരിയാണെന്ന് ബോധ്യമായപ്പോൾ തൻ്റെ ചാട്ടവാറ് ആ കോപ്റ്റ് ക്രിസ്ത്യാനിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ മാന്യനായ ഗവർണറുടെ മാന്യനായ മകനെ അടിക്കൂ. അങ്ങനെ അദ്ദേഹം മുഹമ്മദിനടിച്ചു. അടി നിർത്തിയപ്പോൾ ഖലീഫ അദ്ദേഹത്തോട് പറഞ്ഞു, വേണമെങ്കിൽ പിതാവിനെയും ശിക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ അധികാരമാണല്ലോ ഈ ധിക്കാരം ചെയ്യാൻ മകനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ കോപ്റ്റ് ക്രിസ്ത്യാനി പറഞ്ഞു, വേണ്ട, എന്നെ ദ്രോഹിച്ചവന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കുന്നു, ഞാൻ സംതൃപ്തനാണ്. ആ ഘട്ടത്തിൽ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഗവർണറോടും അദ്ദേഹത്തിൻ്റെ മകനോടും ചോദിച്ചു, മാതാ ഇസ്താബത്തു മിന്നാസ് ലഖദ് വലൗത്തും ഉമ്മഹാത്തും ഹറാറ, എപ്പോഴാണ് നിങ്ങൾ ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത്? അവിടെ മാതാക്കൾ അവരെ സ്വതന്ത്രരാണല്ലോ പ്രസവിച്ചത്. അഥവാ നീതി നിഷേധം അടിമത്വമാണ്. അനീതി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നീതി നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമേ മനുഷ്യർ സ്വാതന്ത്ര്യം അനുഭവിക്കുകയുള്ളൂ. ഇതായിരുന്നു ഖലീഫയുടെ വാക്കുകൾ വ്യക്തമാക്കിയത്. ഈ നീതിക്ക് വേണ്ടിയുള്ള, അതുവഴി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എപ്പോഴും സമൂഹം നടത്തേണ്ടത്, നിർവഹിക്കേണ്ടത്. നീതിയുടെ നിർവഹണമാണ് അവരിലൂടെ ലോകം അനുഭവിക്കുകയും ചെയ്യേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.